പിണറായി വിജയൻ മൂന്നാമത് അധികാരത്തിൽ വരുന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ അധികാരം ഒരു പൊളിറ്റിക്കൽ രീതികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കൊറോണ സമയത്തും വെള്ളപ്പൊക്കത്തിന്റെ സമയത്തൊക്കെ ഏതോ ഒരു പ്രസ് മീറ്റ് നടത്തു പറഞ്ഞല്ലേ, ഏതാ സമയത്ത് ആറുമണിക്ക് തുടങ്ങുന്ന ഒരു സംഭവം ആണല്ലോ. കാരണം പലതും കുറ്റം പറയെങ്കിലും ഇപ്പൊ നിങ്ങൾ നോക്കിയേ, അത് നോക്കിയേ ഷൂട്ടിയാവോ. മെട്രോ ഉണ്ടല്ലേ ഇത്ര കൊച്ചിയിൽ, ഇത്രയും ഇപ്പൊ ബാംഗ്ലൂരിലും ദുബായിലൊക്കെ മാത്രം ഞാൻ മെട്രോ ഉണ്ടല്ലോ. പക്ഷേ കൊച്ചിയിൽ ഇത്രയും 2015-13 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു എന്റെ പണി തുടങ്ങിയത്. മെട്രോയുടെ പണി നടന്നത് പിണറായി വിജയന്റേതാണോ? ഉമ്മൻചാണ്ടി അല്ലേ? ആണെങ്കിലും പുള്ളിയാളെ പൂർത്തീകരിച്ചു. പുള്ളിയെ പറഞ്ഞ ശേഷം പുള്ളിയാളെ പൂർത്തീകരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊച്ചി. ഇപ്പോ പണ്ട് തിരുവനന്തപുരമാണ് ആൾക്കാർക്ക്, തിരുവനന്തപുരം പിന്നെന്താ ചെന്നൈ മദ്രാസ് ആണെങ്കിൽ ഇപ്പൊ കൊച്ചിയാണ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. വികസനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടെന്നാണോ പറയുന്നത്? വികസനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു പോരായ്മ ഉള്ളത് ഈ വയ്യരികി കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊരു ഷെൽട്ടർ കൊടുക്കണം. പിന്നെ ഈ എന്താ പറയുക ഈ ഷെഡിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ട്, കുറേ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു സുരക്ഷിതമായിട്ടൊരു ഇടം പിണറായി വിജയൻ സാറൊക്കെ ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം എം എൽ എ മാക്സി സാറുണ്ട്, പിന്നെ ആരാണ് സ്വരാജ്, അങ്ങനെ ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ടല്ലോ. അപ്പം അവരെ കുന്നുണ്ടി കാര്യങ്ങൾ ചെയ്യണം. കാരണം ഈ മെട്രോനടിയിൽ കുറേ പേര് ഇങ്ങനെ അറിഞ്ഞിരുന്ന് ഞാൻ നടപ്പുണ്ട്. അപ്പം അതൊക്കെ മാറേണ്ട ഒരു കാലമുണ്ട്. കാരണം എല്ലാവരും അതിഥിയായിട്ട് വന്നിട്ട് ഇപ്പം മലയാളികളല്ല അങ്ങനെ വന്ന് കിടക്കുന്നത്, കുറച്ചുകൂടി അന്യഭാഷ അന്യ പുള്ളി പറയല്ലോ എന്തോ പറയൂടെ അന്യ അയൽ സംസ്ഥാന തൊഴിലാളികൾ. അപ്പോൾ അവർക്ക് ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു ഇടം വേണമല്ലോ. അപ്പം നമ്മളിപ്പോൾ ഞാൻ താമസിക്കുന്ന ഒരു പൊക്കിപ്പറണല്ല, ഞാൻ താമസിക്കുന്ന അത്യാവശ്യം നല്ല മയ ചോരാത്ത വെള്ളം വീഴാത്ത മഴ ചോരാത്ത ഒരു അടച്ചുറപ്പുള്ള വീട്ടിലാന്ന് പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു വീട്ടിൽ താമസിക്കുന്ന നമ്മള് ഇങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈല് കാണുമ്പോൾ നമ്മളൊരു ഒരു എന്താ പറയാ, നമ്മളും പണ്ട് 2006-07 കാലഘട്ടമൊക്കെ ഓർത്തു പോവുകയാണ്. മനസ്സിലായി? അന്ന് നമ്മുടെയൊക്കെ വീടൊക്കെ ഒരു ശോചനീയാവസ്ഥയിലായിരുന്നു. അത് മാറിയത് 2009 2009 നമ്മുടെ ലിയോൺസ് ഫാദർ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ലിയോൺസ് ഫാദർ നെട്ടൂര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാരണം കൊണ്ടാണ് ഒരു ലോൺ എടുക്കാൻ പറ്റിയത് ആനിപ്പരേരെ. അപ്പോൾ അങ്ങനെയാണ് ഇടക്കുച്ചിയിൽ ഒരു വീട് മറ്റേ നല്ലൊരു ഫർണിഷ് ചെയ്തൊരു വീട് വെക്കാൻ സാധിച്ചത്. കാരണം ആദ്യം പണ്ടത്തെ ഒരു ഓൾഡ് ജനറേഷൻ ടൈൽസൊക്കെ ആയിരുന്നു യൂസ് ചെയ്തത്. ഇപ്പം മോഡേൺ ടൈൽസ് മാർബിൾസൊക്കെ ഇട്ടേക്കണ വീട്ടിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യം നമ്മുടെ ക്ലിൻഡൻ എന്ന് പറഞ്ഞ അങ്കിള്, പിണറായി വിജയൻ എന്ത് ബന്ധം? പിണറായി വിജയൻ വരെ പറഞ്ഞപ്പോൾ പിണറായി വിജയൻ്റെ ഭരണം എന്തുകൊണ്ടും എനിക്കൊരു ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഭരണമാണ്. അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടക്കേട് എനിക്കറിയില്ല എന്താണെന്ന് വെച്ചാൽ. പക്ഷേ ഭരണം എന്തായാലും നല്ല ഭരണമാണ്, സ്ട്രോങ് ഭരണമാണ്. കാരണം എന്താ പറയാ, പേടിക്കാണ്ട് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് ആളുടെ ഭരണത്തിൽ, ഒരുപാട് പേര് കുറ്റം പറയേണ്ട. ഇനിയിപ്പോൾ കുറ്റം പറയണത് പറയട്ടെ, പക്ഷേ ഈ പോലീസൊക്കെ പോലീസ് സ്റ്റേഷനൊക്കെ നോക്കുന്ന പുള്ളിയല്ലേ, അതിൻ്റെയൊക്കെ അധികാരം അല്ലേ? ആഭ്യന്തരമന്ത്രിയാണ്, ഹോം മിനിസ്റ്ററാണ്. ആ ഹോം മിനിസ്റ്ററാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, പേടിയില്ലാണ്ട് വീട്ടിൽ കിടന്നുറങ്ങുന്നത് ഈ പോലീസും പട്ടാളമൊക്കെ ഉള്ളതുകൊണ്ടല്ലേ. ഒരു ദിവസം അവരുടെ സേവനം ഇല്ലെങ്കിൽ അതല്ല അല്ല അവർ എന്താ പറയുക, ഒരു അതോറിറ്റി അല്ല അതൊക്കെ നോക്കുന്നത്. മനസ്സിലായി? അവരെ കാണുമ്പോൾ ഇങ്ങനെ സെൽഫ് അടിക്കുമ്പോൾ അവർ അവരാണല്ലോ ഏറ്റവും വലുത്, രാഷ്ട്രീയം അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ മെയിൻ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ, വെള്ളയും വെള്ളയും ഇടുന്ന നല്ല രീതിയിലുള്ള പൊളിറ്റീഷ്യൻസ്. അപ്പോൾ ഓരോ രാജ്യത്തും ഓരോരോ എന്താ പറയുക കൾച്ചറാണല്ലോ. കൾച്ചർ എന്ന് പറഞ്ഞാൽ ഡ്രസ്സിങ് സ്റ്റൈൽ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ വെള്ളയും വെള്ളയും ഇട്ട് നല്ല രീതിയിലുള്ള ഭരണം ചെയ്യുക. ഇപ്പോൾ വിദേശ രാജ്യങ്ങളാണെങ്കിൽ കോട്ടും ഷൂട്ടൊക്കെ ഇട്ട് വെൽ ഡ്രസ്സിൽ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പം പിണറായി വിജയൻ സാറ് മറ്റേ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, പാൻറ്റൊക്കെ ഇടുള്ളൂ, പാൻറ്റും ഷർട്ടൊക്കെ ഇടും. അത് ടിപ്പ് ടോപ്പാണ് പുള്ളി. ഇപ്പം കേരളത്തിൽ മാത്രം നിൽക്കുമ്പോൾ മാത്രമേ, കൊച്ചിയിൽ മാത്രമാണ് വെള്ളയും വെള്ളയൊക്കെ ഇടുന്നത്. അപ്പം അതൊക്കെ ഒന്ന് മാറണമെന്നൊക്കെ ഉണ്ട്. കേരളത്തിൽ നിൽക്കുമ്പോൾ കോട്ടൊക്കെ ഇട്ടൊക്കെ നടക്കുക. അപ്പം മൂന്നാമതും അധികാരത്തിൽ വരുമെന്നാണ് അലിൻ ജോസ് പറയുന്നത്? മൂന്നാമതും ഇനി പുള്ളി ആയുസ് ഉള്ളവത്തെ കാലം എന്തായാലും പുള്ളി തന്നെ ഭരിക്കണമെന്നാണ് ആഗ്രഹം പിണറായി വിജയൻ സാർ.